മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ഓണക്കാലമായാൽ പിന്നെ ആഘോഷങ്ങളുടെ കാര്യങ്ങളെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയണ്ട. ഓർമ്മകളിലെന്നും മധുരമുള്ളതായി നിറഞ്ഞു നിൽക്കുന്നത് ആ പഴയ ഓണക്കാലം തന്നെയാണ്. ഇന്നത്തേതിലും വ്യത്യസ്തമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഓണം. പ്രത്യേകിച്ച് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന തുടക്ക കാലഘട്ടം. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത്തപ്പൂക്കളം, സദ്യ, ഓണക്കോടി, പുലിക്കളി എന്ന് തുടങ്ങിയവയൊക്കെ ആകും. എന്നാൽ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഓണക്കാലത്ത് ഒരു വിഭാഗം ആളുകൾ കാത്തിരുന്നത് ഓണത്തിനിറങ്ങാനിരുന്ന പുതിയ പുതിയ സിനിമകൾക്ക് വേണ്ടിയായിരുന്നു. ഓണമായാൽ പിന്നെ സിനിമകളുടെയും ഉത്സവമാണ്. അന്നൊന്നും എല്ലാ വീടുകളിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അന്നൊക്കെ ടെലിവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഓണത്തിന് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന സിനിമകൾ കാണാനായി കൂട്ടത്തോടെ കാത്തിരുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിലാണ് ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നത്. എല്ലാ വർഷത്തേതുപോലെ ഈ വർഷവും മലയാള ചലച്ചിത്ര മേഖലയിൽ ഒരു ചലച്ചിത്ര സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമകളെ പറ്റിയും സിനിമാ വിശേഷങ്ങളെ പറ്റിയും നോക്കാം. ദുൽഖർ നായകനായ കിങ് ഓഫ് കൊത്തയാണ് ഓണത്തിന് റിലീസായ പ്രധാന സിനിമകളിലൊന്ന്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന ദുൽഖർ സൽമാൻ ചിത്രം അതുതന്നെയാണ് കിങ് ഓഫ് കൊത്തയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച പ്രധാന ഘടകം. പിന്നെ മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രം, ഗോകുൽ സുരേഷ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം, ഇതെല്ലാമായിരുന്നു കിങ് ഓഫ് കൊത്തയുടെ USP. ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മികച്ച പ്രതികരണവും അതോടൊപ്പം തന്നെ ഡീഗ്രേഡിങ്ങും നടന്നിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളോ മറ്റു ചിത്രങ്ങളുടെ റിലീസോ ഒന്നും തന്നെ കൊത്തയെ ബാധിച്ചില്ല. നവാഗതനായ നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ഷേൻ നിഗം, നീരജ് മാധവ്, ആന്റണി വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ RDX ആണ് ഈ ഓണത്തിന് പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്ന മറ്റൊരു ചിത്രം. ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി കഥ പറയുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായമായിരുന്നു പടം റിലീസായ ആദ്യ ദിനം തന്നെ ലഭിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ കണ്ട കിടിലൻ ആക്ഷൻ സിനിമയെന്നാണ് ചിത്രത്തെ പറ്റി നിരവധി പേർ പറഞ്ഞത്. ചിത്രം സൂപ്പറാണ്, ധൈര്യമായി ടിക്കറ്റ് എടുക്കാമെന്നാണ് പടം കണ്ടവർ പറയുന്നത്. വിനയ് ഫോർട്ട്, കൃഷ്ണശങ്കർ, അനു സിത്താര, മെറിൻ ഫിലിപ്പ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സർജു രാമകാന്ത് സംവിധാനം ചെയ്യുന്ന വാതിൽ എന്ന ചിത്രം August 31 സിനിമാ പ്രേമികൾക്കിടയിലെത്തും. സ്പാർക്ക് പിക്ചേഴ്സിന്റെ ബാനറിൽ സുജി കെ ഗോവിന്ദ്രാജ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സുനിൽ സുഗത, ഉണ്ണിരാജ്, അബിൻ ബിനോ, VK ബൈജു, അഞ്ജലി നായർ, സ്മിനു തുടങ്ങിയ പ്രമുഖരുമുണ്ട്. ഷംനാഥ് ഷബീർ തിരക്കഥാ സംഭാഷണം എഴുതുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനീഷ് മാധവനാണ്. ഡിജിറ്റൽ വില്ലേജ് എന്ന ചിത്രമാണ് ഓണക്കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള മറ്റൊരു പടം എന്ന് പറയുന്നത്. ഇരട്ട സംവിധായകരും അഭിനേതാക്കളും ഉൾപ്പെടെ പൂർണ്ണമായും പുതുമുഖങ്ങൾ അണിനിരന്ന ചിത്രമാണ് ഡിജിറ്റൽ വില്ലേജ്. ഉത്സവ് രാജീവും ഫഹദ് നന്ദുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന പേരിൽ പുറത്തിറങ്ങിയ സന്ദീപ് സംവിധാനം ചെയ്ത സിനിമയും ഏറെ ശ്രദ്ധേയമാണ്. നിരഞ്ജ് രാജു, AV അനൂപ്, ആത്മീയ, ശാന്തികൃഷ്ണ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. E4 Entertainment പ്രദർശനത്തിനെത്തിക്കുന്ന ഈ ചിത്രത്തിൽ മുകേഷ്, ജോണി ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, അപ്പാനി ശരത്, കുളപ്പുള്ളി ലീല തുടങ്ങിയവരുമുണ്ട്. അങ്ങനെ നിരവധി സിനിമകളാണ് ഈ ഓണക്കാലത്ത് സിനിമാ മേഖല പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മറ്റു പരിപാടികളോടൊത്ത് കുടുംബത്തോടൊപ്പം സിനിമകൾ കണ്ട് ഈ വർഷത്തെ ഓണം ആഘോഷകരമാക്കാം.